തിരുവനന്തപുരം പോത്തൻകോട് കല്ലൂർ സുധീഷ് വധത്തിൽ പോലീസ് തേടുന്ന ഒട്ടകം രാജേഷ് സ്ഥിരം കുറ്റവാളി 4 വർഷം മുൻപ് എതിർഗുണ്ടാ സംഘത്തെ ആക്രമിക്കാനുള്ള പദ്ധതിക്കിടെ രാജേഷ് പിടിയിലായിരുന്നു അന്നത്തെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് ഒരിക്കൽ കൂടി കാണിക്കുകയാണ് അതേസമയം സുധീഷിന്റെ ഇരു കാലുകളും കൈയും വെട്ടിമാറ്റിയെന്ന സംഭവം കണ്ടയാൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ആക്രമിച്ചത് ഒട്ടകം രാജേഷ് എന്നാണ് സുധീഷിന്റെ മരണമൊഴി 4 വർഷം മുൻപ് ചിറയൻകീഴിൽ നിന്ന് ഷാഡോ പോലീസ് പൊക്കിയ ഒട്ടകം രാജേഷിന്റെയും സംഘത്തിന്റെയും ദൃശ്യങ്ങളാണിത് സുധീഷിനെ വകവരുത്തിയതുപോലെ മറ്റൊരു ഗുണ്ടാ സംഘത്തെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതിനിടെയാണ് അന്ന് ഒട്ടകം രാജേഷ് വലയിലായത് നാടൻ ബോംബും വടിവാളുകളും പിടിച്ചെടുത്തിരുന്നു സുധീഷിനെ കൊലപ്പെടുത്തിയ കേസിലാണ് രാജേഷിനെ ഇപ്പോൾ പോലീസ് തേടുന്നത് അതേസമയം അക്രമി സംഘം സുധീഷിന്റെ ഇരു കാലുകളും കൈയും വെട്ടിമാറ്റിയിരുന്നുവെന്ന് അക്രമത്തിന് തൊട്ടുപിന്നാലെ കോളനിയിലെത്തിയ സലാഹുദ്ദീൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഒരു കാല് നഷ്ടപ്പെട്ട നിലയിലും അതുപോലെ തന്നെ മറ്റേ കാല് വെട്ടി മുട്ടിന് താഴെ വെച്ച് വെട്ടി മുറിച്ച് പൂർണ്ണമായും മുട്ടി മുറിച്ച് തൊലിയിൽ തൊലി മാത്രമുള്ള ആ ഒരു രംഗത്തിലാണ് കാണുന്നത് അതോടൊപ്പം തന്നെ പുള്ളിയുടെ വലത്തെ കൈയും വെട്ടി മാറ്റി ഏകദേശം പൂർണ്ണമായും അറ്റുപോയ ഒരു സ്ഥിതിയിലാണ് രണ്ടുപേരുടെ പേര് പറഞ്ഞു ഒരു ഒട്ടകം രാജേഷെന്നും ഒരു ഉണ്ണിയെന്നും അത് അദ്ദേഹത്തിന് നല്ല പൂർണ്ണ മരിക്കുന്നതിനും നല്ല ഉറപ്പോടുകൂടി തന്നെയാണ് പറഞ്ഞത് നല്ല വ്യക്തമായിട്ടും തന്നെയാണ് പറഞ്ഞത് കൊലപാതകം നടന്ന പോത്തൻകോട് മേഖലയിൽ ലഹരി മാഫിയ പിടിമുറുക്കുകയാണ് പോത്തൻകോട് പ്രദേശത്ത് തന്നെ പല സ്ഥലങ്ങളിലും ഇതിലുണ്ട് ഞങ്ങൾ എക്സൈസിന് ഉപയോഗിച്ചിപ്പം മാക്സിമം നമ്മൾ അത് നമ്മൾ അറിയുന്ന വിഷയങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നുണ്ട് അതിന്റെ പേരിൽ നമ്മളെ കൊല്ലുമെന്നുള്ള ഭീഷണി വരെ ഉണ്ട് എങ്കിലും അത് നമ്മൾ വായിക്കുന്നില്ല ഈ മേഖലയിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഗുണ്ടാ സംഘങ്ങൾ തഴച്ചു വളരുന്നത് മാത്രമല്ല മുമ്പ് പിടിയിലായിട്ടും ഒട്ടകം രാജേഷിനെ പോലുള്ള കുറ്റവാളികൾ വീണ്ടും അക്രമം അഴിച്ചുവിടുന്നത് പോലീസിന്റെ വീഴ്ചയുമാണ് ജയചന്ദ്രനൊപ്പം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം